ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആകാൻ പോകും കേട്ടോ. അപ്പോൾ ഡെലിവറി വ്ളോഗ് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇൻട്രോ എടുക്കുന്നത്. എത്രത്തോളം വ്ളോഗ് ചെയ്യാൻ പറ്റുന്നൊന്നും അറിയില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ വിചാരിച്ച പോലെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമോ ഒന്നും എനിക്കറിയില്ല. എന്നാലും ഞാനൊരു ഇൻട്രോ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് അഡ്മിറ്റിന് വേണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണത്. ഇപ്പോൾ ഉച്ച സമയമായിട്ടുള്ളൂ കേട്ടോ. ആ സമയത്ത് എനിക്ക് ഇൻട്രോ ഒന്നും എടുക്കാനുള്ള ടൈം കിട്ടൂല തോന്നിയോണ്ട് ഞാനിപ്പോൾ ഉച്ചയ്ക്ക് തന്നെ ഇൻട്രോ എടുത്ത് വെച്ചതാണ്. വേറെ ചില വീഡിയോസിൻ്റെ തമ്മിൽ പിക്സൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ അതിനിങ്ങനെ റെഡി ആയപ്പോൾ ഇതിനുള്ള ഇൻട്രോ കൂടി എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇന്ന് നവംബർ 1 കേട്ടോ. നാളെ നവംബർ 2 എനിക്ക് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതുവരെ പെയിനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളുടെ ഡേറ്റ് പറഞ്ഞ ദിവസത്തിൽ തന്നെ അഡ്മിറ്റ് ആകുമ്പോൾ വിചാരിച്ചു. പെയിനൊക്കെ ഉണ്ടെങ്കിൽ, വേറെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ മുന്നേ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഡെലിവറി ടൈമിലും അങ്ങനെ തന്നെ എനിക്ക് പെയിനും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെയിൻ ഇൻഡ്യൂസ് ചെയ്ത് എടുത്തോ ചെയ്തത്. ഇൻഷാല്ല ഇതിന് ചിലപ്പോൾ അങ്ങനെ തന്നെ വേണ്ടി വരും. എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറ്റണ പോലെയൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇൻഷാല്ല പറ്റണ പോലെയൊക്കെ കാണിക്കാട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അങ്ങനെ ഏകദേശം വൈകുന്നേരം 4 ആയപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു കേട്ടോ. ഇപ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടെൻഷനൊക്കെ ഉണ്ട്. പുറത്തുനിന്ന് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, വീഡിയോ ഒക്കെ എടുത്തിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു പോണ സമയത്ത് നല്ല പ്രഗ്നൻ്റ് ആയത് മുതലേ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫസ്റ്റത്തെ ആ ഒരു ഡെലിവറി പെയിനും കാര്യങ്ങളൊക്കെ വെച്ച് ആലോചിക്കുമ്പോൾ, ലേബർ റൂം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നല്ലൊരു പേടിയായിരുന്നു. ഫസ്റ്റ് പ്രഗ്നൻസ് ടൈമിൽ, ഇവാനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എനിക്ക് അതോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അന്ന് നമുക്ക് മറ്റുള്ളവർ പറഞ്ഞ് അവർ കേട്ടറിവ് മാത്രമല്ലേ, അത് വെച്ച് നമ്മൾ ആലോചിക്കണേനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് അതോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം അതുപോലെയല്ല, നല്ല ടെൻഷനായിട്ട് തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലാണ്. അതൊക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് വൈകുന്നേരം നേരിട്ട് ലേബർ റൂമിലേക്ക് ചെല്ലാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെല്ലേണ്ട സമയത്തൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ലേബർ റൂമിൻ്റെ മുന്നിലൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോ എടുക്കുക ചെയ്തിട്ട് ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലേബർ റൂമിൻ്റെ ഭാഗത്തെ വീഡിയോ ഒക്കെ ഞാൻ എന്നെ റൂമിലേക്ക് മാറ്റിയതിന് ശേഷമൊക്കെ എടുത്ത വീഡിയോസാണ്. രാത്രിയൊക്കെ എടുത്തതായിരുന്നു. അന്ന് ലേബർ റൂമിൽ പോയിട്ട് എന്നെ ബേബിൻ്റെ ഹെർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുക, പി വി ചെക്ക് ചെയ്യുക, അതുപോലെ എൻ എസ് ടി ഗ്രാഫ് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെ രാത്രി റൂമൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ റൂം ലേബർ റൂമിൻ്റെ അടുത്ത് തന്നെ കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഹോസ്പിറ്റലിൽ പഴയ ബ്ലോക്കിലായിരുന്നു റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് പഴയ ബ്ലോക്കിലുള്ള റൂമാണ് ഇഷ്ടം കേട്ടോ. കാരണം നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ റൂമുകളൊന്നും ഉണ്ടാവില്ല. അവിടെ ഒരു ഗാർഡനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പുറത്തിറങ്ങി നിൽക്കാനൊക്കെ നല്ല രസമാണ്. പഴയ ബ്ലോക്ക്, സോറി, പുതിയ ബ്ലോക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കാണുന്ന പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും റൂമുകളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനെ പുറത്തൊന്നും ഇറങ്ങി നിൽക്കാൻ പറ്റില്ല. എപ്പോഴും റൂമിൽ തന്നെ നിൽക്കണം. അപ്പോൾ പഴയ ബ്ലോക്കിലാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സൗകര്യച്ച ലേബർ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. റൂമൊക്കെ മാറ്റിയതിന് ശേഷം പിന്നെ ഞാൻ ആ ഒരു ബ്ലോക്കിലൂടെ കുറേ നടക്കുന്നു കേട്ടോ. സ്റ്റെപ്പ് കയറി ഇറങ്ങി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് സർവീസ് അത്ര ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല, വൺ ഫിംഗറുള്ള ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നടക്കുക, പിന്നെ അതുപോലെ പിറ്റേ ദിവസമൊക്കെ ഒരുപാട് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പിറ്റേ ദിവസം രാവിലെ ആ സമയത്ത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ ക്യാൻറ്റീനിക്ക് പോകുകയാണ് ചെയ്തത്. കാരണം അത്രയും കൂടി നമുക്ക് അവിടെ തട്ടം നടക്കാമല്ലോ വിചാരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിൽ നേരെ പോയി. അത് കഴിഞ്ഞിട്ട് എന്നോട് ലേബർ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് സെർവിക്സ് ഓപ്പൺ ആവാത്ത കാരണം തന്നെ ട്യൂബ് ഇടണ്ടായിരുന്നു. സെർവിക്സ് ഓപ്പൺ ആയിട്ടില്ല എന്നല്ല, ഒരു ഫിംഗർ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ട്യൂബ് ഇടാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നവംബർ 2 ആയിട്ടുണ്ട്. എനിക്ക് ഡേറ്റ് പറഞ്ഞ 2 ആണല്ലോ. അപ്പോൾ ആ ദിവസം എപ്പോഴും വലിയ പ്രോഗ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ചെറിയ ടെൻഷൻ ഇന്നും കൂടി വരുന്നുണ്ടായിരുന്നുട്ടോ. കാരണം വൺ ഫിംഗർ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റൂമൊക്കെ വന്നു. അപ്പോൾ ആ സമയത്ത് ഇവാന് കളർ ചെയ്യണ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഞാൻ ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവാനക്ക് വേണ്ടിയിട്ട് കളറും ബുക്കൊക്കെ പാക്ക് ചെയ്യണ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ലേബർ റൂമൊക്കെ പോയി. പിന്നെ എനിക്ക് ട്യൂബൊക്കെ ഇട്ട് പിന്നെ ഏകദേശം ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴാണ് ഞാൻ റൂമൊക്കെ വന്നത് കേട്ടോ. ട്യൂബ് ഇട്ടിട്ടും എനിക്ക് സർവീസ് ഏകദേശം 2 ടോപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ അന്ന് വൈകുന്നേരം ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു നമുക്ക് രാത്രി 2 മരുന്ന് വെക്കാം, അപ്പോൾ രാവിലെ ആകുമ്പോഴേക്ക് പെയിന് വന്നിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അന്ന് ലേബർ റൂമിൽ റൂമൊക്കെ വന്നു. രാത്രി 2 മരുന്ന് വെക്കാമെന്നുള്ള രീതിയിൽ പിന്നെ അലഹമ്മദില്ല അന്ന് രാത്രി
ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ചെറിയ രീതിയിൽ പെയിനൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. എന്നാലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലെ പെയിൻ തന്നെ ഉള്ളൂ. അതിന് ഭയങ്കര പെയിൻ എന്നുള്ള രീതിയിൽ അല്ല, ചെറിയ രീതിയിലൊക്കെ പെയിൻ വരുമ്പോൾ ഒക്കെ തുടങ്ങി. പിന്നെ പെയിൻ ചെറുതായിട്ട് ഇങ്ങനെ കൂടി വന്നു കൊണ്ടിരുന്നപ്പോൾ ഏകദേശം ഒരു 9 മണി ആ സമയത്തൊക്കെയാണ് പെയിൻ വന്നത്. പിന്നെ ഒരു 10:30 ആ സമയത്ത്, 10:30, 11 മണി ആ നേരത്ത് ഞാൻ ലേബർ റൂമൊക്കെ പോയി. കാരണം എനിക്ക് എനിമയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രാത്രി മരുന്ന് വെച്ചിട്ട് വേദന വരുന്ന സമയത്ത് നമുക്ക് എനിമ ചെയ്യാന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് പെയിൻ വന്ന സമയത്ത് ഇങ്ങനെ എനിമ ചെയ്യാതെ കാരണം കുറച്ച് ടെൻഷനൊക്കെ ആയി. കാരണം ഇനി നല്ല വേദന വന്നിട്ട് അപ്പൊ പെട്ടെന്ന് പോയി എനിമയൊക്കെ ചെയ്യണ്ടേ വിചാരിച്ചിട്ട് ഞാൻ ലേബർ റൂമൊക്കെ പോയി. ലേബർ റൂമിൽ പോയി എനിമയൊക്കെ ചെയ്ത് ഏകദേശം ഒരു 12:30 ആയപ്പോൾ അൽഹംദുലില്ലാഹ് ഡെലിവറി നടന്നു. ബേബി ഗേൾ ആയിരുന്നു. ഡെലിവറി കഴിഞ്ഞ ഉടനെ നമ്മുടെ കൂടെ ഉള്ളവർക്ക് ബേബിനെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. ആ സമയത്ത് കുട്ടികൾക്ക് അവർ ഡ്രസ്സ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യില്ല. നേരെ ബേബിനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് ബാങ്ക് കൊടുക്കലും അങ്ങനെ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ അടുത്ത് തന്നെ കൊടുന്ന് കടത്തോട്ടോ. പിന്നെ നമ്മൾ ബേബിന് 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ റൂമൊക്കെ മാറ്റുക. നോർമൽ ഡെലിവറി ആണെങ്കിൽ 3 മണിക്കൂർ, സിസേറിയൻ ആണെന്നുണ്ടെങ്കിൽ 5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളെ റൂമൊക്കെ മാറ്റുക. ഡെലിവറി രാത്രി ഏകദേശം ഒരു 12:30 ആ സമയത്തൊക്കെ നടന്നുകൊണ്ട് തന്നെ ഇവാന് ബേബിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവന് റൂമിൽ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇവാന് ബേബിനെ ആദ്യമായിട്ട് കാണുന്ന ഒരു സീനാണ് കേട്ടോ ഇത്. അവന് പ്രഗ്നൻ്റ് ആയത് മുതലേ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ഓരോ മാസം ചെക്കപ്പിന് പോകുമ്പോഴും ചോദിക്കും, നമുക്ക് ബേബിനെ എടുക്കാൻ പോകണം, ബേബിനെ എടുക്കാൻ പോകണമെന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ അവന് ബേബി എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഒരു പേടി ഉണ്ടായിരുന്നു. അവന് 3 വയസ്സായിട്ടുള്ളല്ലോ, അപ്പോൾ അവന് ഇത് എത്രമാത്രം ഉൾക്കൊള്ളും അങ്ങനെ അറിയില്ലായിരുന്നു. അവന് ഇമോഷണലി ഇത് ബാധിക്കും അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അവന് പൊതുവെ കുട്ടികൾ നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ പിന്നെ പ്രഗ്നൻ്റ് ആയ സമയത്തും അവന് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇവാന് പിന്നെ കൂടുതൽ സമയം കുട്ടിയെ കളിപ്പിക്കുക, കുട്ടിക്ക് പാട്ട് പാടിക്കൊടുക്കുക, ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള പാട്ടൊക്കെ പാടിക്കൊടുക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. ഹോസ്പിറ്റലിൽ ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഒന്നും എനിക്ക് അതിന് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ ഡെലിവറി കഴിഞ്ഞ ബേബിനെ കൊണ്ടുവരുന്ന സമയത്തും അതിന് കൂടുതലായിട്ട് അല്ലെങ്കിൽ ഞാൻ ലേബർ റൂമിലാവുന്ന സമയത്ത് പുറത്തുനിന്നൊക്കെ വീഡിയോസ് എടുക്കാൻ വേണ്ടി ഞാൻ ഇക്കാരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് പെയിൻ വരും, ഡെലിവറി നടക്കുക അങ്ങനെയൊക്കെ ആയപ്പോൾ ആ സമയത്ത് കൂടുതലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചെറിയൊരു വീഡിയോ ക്ലിപ്പുകളും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കാണെങ്കിലും ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഒന്നും വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ള വീഡിയോസ് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വോയിസ് കൊടുത്തിട്ടൊക്കെ എഡിറ്റ് ചെയ്തതാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഇവാന് കുട്ടിക്കൊരു പാട്ട് പാടി കൊടുക്കണേക്കെ കാണി. ഇവാന് കുട്ടീനെ ഉറക്കാൻ വേണ്ടിയിട്ടുള്ള പാട്ടാണ് നമ്മൾ പാടിക്കൊടുക്കാനുണ്ടോ. ഞാൻ പറഞ്ഞല്ലോ വീഡിയോസ് ഞാൻ വിചാരിച്ച പോലെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഡെലിവറിൻ്റെ മുന്നേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലേബർ റൂമിൽ പോവാ വരിക അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അത്ര തന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഡെലിവറി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് റൂമിൽ ഇടയ്ക്കിടയ്ക്ക് ആളുകളൊക്കെ ഇങ്ങനെ കാണാൻ വരും. അതുപോലെ എനിക്ക് സ്റ്റിച്ചിൻ്റെ പെയിനും വയറ് വേദനയും അങ്ങനെയൊക്കെ ആയിട്ട് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അധികം പെയിനൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ
ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടി ആഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണിത്. പിന്നെ ഞാൻ പെയിന് കുറവുള്ള സമയത്ത് പുറത്തിറങ്ങി നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ വരാന്തയിലൂടെ ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡെലിവറി കഴിഞ്ഞ അതേ ദിവസം തന്നെ എൻ്റെ കസിൻ്റെ മോള് ഡെലിവറി ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും കുറച്ചപ്പുറത്തെ റൂമിൽ തന്നെ അതേ ബ്ലോക്കിൽ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ ആ കുട്ടീനെ കാണാനൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ആ സമയത്ത് പറഞ്ഞാൽ പെയിന് കുറവുള്ള സമയത്ത് പുറത്തിറങ്ങി നടന്നിരുന്നു എന്ന് ആ സമയത്ത് എടുത്ത വീഡിയോ ക്ലിപ്സാണ് കേട്ടോ. പിന്നെ നമ്മൾ വെള്ളിയാഴ്ച ഡെലിവറി കഴിഞ്ഞ് നോർമൽ ഡെലിവറി ആയതുകൊണ്ട് തന്നെ ഞായറാഴ്ച ഡിസ്ചാർജ് ചെയ്തു കേട്ടോ. പിന്നെ കുട്ടീൻ്റെ ബ്ലഡൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അതിൽ മഞ്ഞ കളർ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മൂന്നാമത്തെ ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്തു. ബേബി വെയിറ്റ് ചെയ്യാൻ നേരത്തെ പറയാൻ വിട്ടുപോയതുണ്ട്. 2970 ബേബിക്ക് പേരിട്ടിട്ടില്ല. ഇൻഷാല്ലാ പേരിട്ടിട്ട് ഞാൻ മറ്റൊരു വ്ളോഗിൽ പറയണ്ട്. പിന്നെ ഒരുപാട് ഐറ്റംസ് പാക്ക് ചെയ്യണ്ടായിരുന്നു. നമുക്ക് ഡിസ്ചാർജ് ആയി വീട്ടിൽ പോകുന്ന സമയത്ത് അറിയില്ല നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകണ പോലെയല്ല തിരിച്ചു പോരുന്നു. നമുക്ക് അതിലേറെ ഐറ്റംസ് ഉണ്ടാവും പാക്ക് ചെയ്യാൻ. ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ലഗേജ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം ഒരുപാട് ലഗേജ് ഉണ്ടായിരുന്നു. അതിൽ കാണിച്ചതല്ല, അല്ലാതെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ എടുക്കേണ്ട ഐറ്റംസൊക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് ലഗേജ് ഉണ്ടായിരുന്നു. തിരിച്ചു പോകുന്നപ്പോൾ അതിലേറെ ലഗേജ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് ഏകദേശം വൈകുന്നേരമൊക്കെ സമയം ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഡിസ്ചാർജായി പോകുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന സമയത്ത് ചെറിയ വീഡിയോ ക്ലിപ്സ് എടുത്തതാണിത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.